പൊന്നമ്പിളി. രചന സുമയ്യ പത്തിരിപ്പാല. അവതരണം സിദ്ദീഖ് ഓമശ്ശേരി. സ്വർഗവാതിൽ തുറക്കുകയും നരകവാതിലുകൾ അടയ്ക്കുകയും ചെയ്യുന്ന പുണ്യമാസമാണ് റമദാൻ. വീടുകളിൽ സ്ത്രീകൾ സകല സാധനങ്ങളും കഴുകലും വൃത്തിയാക്കലുമായി തിരക്കിലാണ്. ശഅ്ബാൻ മാസത്തിൻ്റെ പോപ്പ് ദിവസങ്ങളിൽ തന്നെ റമദാനെ വരവേൽക്കാൻ നാടും നാട്ടുകാരും ഒരുങ്ങി തുടങ്ങി. ഇല്ലായ്മകളിലും പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ്റെ വരവിന് വേണ്ട സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വിശ്വാസികളും ചന്തകളിലും കടകളിലും കയറിയിറങ്ങുന്നു. ഷറഫു, അവനും നോമ്പിൻ്റെ വരവിൻ്റെ മുന്നോടിയായി ദർസിൽ നിന്നും ഒരു മാസം ഇനി വീട്ടിൽ നിൽക്കുന്ന സന്തോഷത്തോടെ യാത്ര തിരിച്ചു. അവൻ്റെ വീട്ടിൽ വല്യമ്മ, ഉമ്മ, അനിയൻ, അനിയത്തി തുടങ്ങി എല്ലാവരുമുണ്ട്. ഉപ്പ അവൻ്റെ കുഞ്ഞിലെ മരണപ്പെട്ടു. ഷറഫ് വീടെത്തുമ്പോൾ മഗ്രിബ് ബാങ്ക് കൊടുത്തു. എല്ലാവരും വുളു എടുത്ത് നിസ്കരിക്കാൻ പോയി. അവൻ വേഗം ചെന്ന് കുളിച്ചു വസ്ത്രം മാറി നിസ്കരിച്ചു. വിശേഷങ്ങൾ പങ്കുവച്ചു. എല്ലാ വർഷവും പള്ളിക്കമ്മിറ്റിക്കാർ നിർധന കുടുംബങ്ങൾക്ക് റമദാൻ ഒരു മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ കൊടുക്കൽ പതിവാണ്. അൽഹംദുലില്ലാഹ്, ഇവർക്കും കിട്ടി ആ സദഖ. നോമ്പിൻ്റെ തലേന്ന് നല്ല സന്തോഷത്തോടെ കൂട്ടുകാരുമായി ഷറഫ് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഓൻ്റെ സ്നേഹിതന്മാർ ചേർന്ന് രണ്ട് പൊതി സാധനങ്ങളുമായി അവരെയും കൂട്ടി വണ്ടി വീടിൻ്റെ ഉമ്മറത്തെത്തി. അതെല്ലാം എടുത്ത് എല്ലാവരും സലാം ചൊല്ലി അവൻ്റെ വീട്ടിൽ ഉള്ളിൽ കയറി അവർക്ക് കൈമാറി. ഇത് എപ്പോഴും അവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനമാണ്. ഷറഫിൻ്റെ ഉമ്മ ജോലിക്ക് പോയിട്ടാണ് കുടുംബം പോറ്റുന്നത്. ഷറഫ് ദർസിൽ നിന്നും വന്നാൽ നാട്ടിൽ ജോലിക്ക് പോയി ഉമ്മയെ സഹായിക്കും. വിശ്വാസികൾ റമദാൻ മാസത്തിൻ്റെ പൊന്നമ്പിളിക്കല മാനത്ത് ദൃശ്യമാകുന്നതും നോക്കിയിരിപ്പായി. കടപ്പുറങ്ങളിലാണ് സാധാരണ മാസപ്പിറവി കാണുന്നത്. പള്ളിയിൽ അറിയിച്ചു, മാസപ്പിറവി കണ്ടു, നാളെ റമദാൻ ഉമ്മ. പ്രാർത്ഥനകൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു. നോമ്പും നിസ്കാരം കൊണ്ട് ആരാധനാലയങ്ങളും വീടുകളും മുഖരിതമായി. വിരുന്നുകാരെ പോലെ റമദാനിലെ ഓരോ ദിനങ്ങളും പടിയിറങ്ങി തുടങ്ങി. നോമ്പിൻ്റെ അവസാന നാളുകളെത്തി. ഒരു മാസം വ്രതമെടുത്ത് മനസ്സും ശരീരവും ശുദ്ധിയാക്കി ശവ്വാലിൻ്റെ പിറവിയും കാത്തു വിശ്വാസികൾ ഓരോ യാമങ്ങൾ തള്ളി നീക്കുന്നു. അവസാന ദിവസം നോമ്പു തുറ കഴിഞ്ഞു. പള്ളിയിൽ ശവ്വാൽ മാസപ്പിറവി അറിയിച്ചു തക്ബീർ ധനികൾ മുഴങ്ങി. വീടുകളിൽ പെരുന്നാൾ ആഘോഷത്തിൻ്റെ സന്തോഷം അലയടിച്ചു. മധുര പലഹാരമുണ്ടാക്കാനും പുതുമയുള്ള ഭക്ഷണം ഉണ്ടാക്കാനുമുള്ള ഒരുക്കങ്ങളും പുതുവസ്ത്രമെടുക്കലും എന്നുവേണ്ട നൂറുകൂട്ടം കാര്യങ്ങളുടെ തിരക്കിലായി എല്ലാവരും. നിസ്കാരവും പ്രാർത്ഥനകളുമെല്ലാം കഴിഞ്ഞു. വീട്ടുകാർ ഷറഫൂനെയും കാത്തിരിക്കുന്നു. പെട്ടെന്ന് വല്യമ്മാൻ്റെ റൂമിൽ നിന്നൊരു ശബ്ദം കേട്ട് ഉമ്മയും അനിയത്തിയും ഓടിച്ചു. നോക്കുമ്പോൾ വല്യമ്മ ശ്വാസം എടുക്കാനാവാതെ പിടയുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ഷറഫും അവൻ്റെ സ്നേഹിതന്മാരും കയറി വന്നത്. ഉടനെ അവരെല്ലാം ചേർന്ന് വല്യമ്മാനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ICU കയറി ഡോക്ടർ വേണ്ട ചികിത്സ കൊടുത്തു. സ്നേഹിതന്മാരിൽ കുറച്ച് പേര് ഷറഫിൻ്റെ കൂടെ നിന്നും ബാക്കിയുള്ളവർ തിരിച്ചുപോയി. പിറ്റേന്ന് പെരുന്നാളായതിനാൽ വേണ്ട മരുന്ന് വാങ്ങി വീട്ടിൽ പോകാൻ വല്യമ്മ വാശി പിടിച്ചു. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങി അതിരാവിലെ തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ ഒരു കുഞ്ഞുമോനും ഉമ്മയും വിശന്നു ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നു. ഇത് കണ്ട ഷറഫു വണ്ടി നിർത്തി അവരെ കൂടി വീട്ടിലേക്ക് കൂട്ടി. ഒരു മാസത്തെ വ്രതശുദ്ധി കഴിഞ്ഞു. പെരുന്നാളിൻ്റെ നിറവിൽ
ലോകവിശ്വാസികളെല്ലാം സന്തോഷത്താൽ ആടിത്തിമിർക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി യാചിക്കുന്നവരെ എനിക്ക് എങ്ങനെ കാണാതെ പോകാൻ കഴിയും? അയൽവാസി പട്ടിണിയാണെങ്കിൽ അവരുടെ വിശപ്പ് മാറ്റാൻ ഒരു പങ്ക് കൊടുക്കുമെന്ന് പഠിപ്പിച്ച മതമാണ് എൻ്റേത്. ശർഫ് നിറകണ്ണുകളോടെ ഓർത്തു. തങ്ങൾക്ക് കിട്ടിയ സ്വതക്കയുടെ ഒരു വീതം കൊണ്ട് പാവപ്പെട്ട ആ അമ്മയുടെയും മോൻ്റെയും വയറു നിറയെ ആഹാരവും പുതുവസ്ത്രവും നൽകി വളരെ സന്തോഷത്തോടെ യാത്രയാക്കി. കൊച്ചുമോൻ്റെ ഈ ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുന്ന പൊന്നമ്പിളി പോലെയുള്ള മനസ്സറിഞ്ഞ് സന്തോഷമുണ്ട് ആ അമ്മയുടെ മെയ്യുകൾ നിറഞ്ഞു തുളുമ്പി. നമുക്കുള്ളതിൽ നിന്ന് അടുത്ത ആൾക്ക് സഹായം കൊടുത്താൽ അള്ളാഹു നമ്മുടെ കൈ നിറയെ ബർക്കത്ത് തരും. ഇരുളടഞ്ഞ ഹൃദയത്തിൽ നിന്നും സന്മാർഗത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വൈകാണിച്ച നാളിനും 1000 സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് കഥയ്ക്ക് വിരാമം കുറിക്കുന്നു.